മുഖ്യമന്ത്രിക്കെതിരായ വെളിപ്പെടുത്തലിൽ പോലീസ് അന്വേഷണം തുടങ്ങിയതിന് പിന്നാലെ സ്വപ്ന സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. സ്വപ്നയെ അറസ്റ്റ് ചെയ്യില്ലെന്ന പ്രോസിക്യൂഷൻ ഉറപ്പിലാണ് ഹൈക്കോടതി നടപടി. ഹൈക്കോടതിയിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയിൽ തനിക്ക് ഭീഷണിയുണ്ടെന്ന ആരോപണമാണ് സ്വപ്ന ഉന്നയിച്ചത്. അതിനിടെ സ്വപ്ന സുരേഷിന്റെ പുതിയ രഹസ്യമൊഴിയുടെ പകർപ്പ് കിട്ടാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയെ സമീപിച്ചു. സ്വപ്ന സുരേഷ് ഹൈക്കോടതിയിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് മുഖ്യമന്ത്രിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചത്. മുഖ്യമന്ത്രിയുടെ ദൂതനായി ഷാജ് കിരൺ എന്നയാൾ തന്നെ വന്ന് കണ്ട് ഭീഷണിപ്പെടുത്തിയെന്നാണ് സ്വപ്നയുടെ ആരോപണം. രഹസ്യമൊഴിയായി പറഞ്ഞ കാര്യങ്ങൾ തിരുത്തി പറഞ്ഞില്ലെങ്കിൽ കാലങ്ങളോളം ജയിലിൽ കിടക്കേണ്ടി വരുമെന്നും ദൂതനായി എത്തിയാൾ പറഞ്ഞു. തന്നെ ഭീഷണിപ്പെടുത്തിയതിന്റെ ശബ്ദരേഖ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്നും അത് കോടതിയിൽ ഹാജരാക്കാൻ തയ്യാറാണെന്നും സ്വപ്ന ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. RSSഉം BJPയും പറഞ്ഞതനുസരിച്ചാണ് രഹസ്യമൊഴി നൽകിയതെന്ന് പറയാനും സമ്മർദ്ദമുണ്ടായി. അനുസരിച്ചില്ലെങ്കിൽ പുതിയ കേസിൽ ഉടനടി അറസ്റ്റ് ചെയ്യുമെന്നും ഷാജ് കിരൺ പറഞ്ഞുവെന്നാണ് സ്വപ്നയുടെ ആരോപണം. KP യോഹനാന്റെ സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഇയാൾക്ക് മുഖ്യമന്ത്രിയും കോടിയേരി ബാലകൃഷ്ണനുമായും ബന്ധമുണ്ടെന്നും ഹർജിയിൽ സ്വപ്ന സുരേഷ എടുത്തു പറയുന്നു. എന്നാൽ സ്വപ്നയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. സ്വപ്നയെ അറസ്റ്റ് ചെയ്യില്ലെന്ന് സർക്കാർ അറിയിച്ചതോടെയാണ് ഹർജി ഹൈക്കോടതി തള്ളിയത്. അതേസമയം സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷിന്റെ പുതിയ രഹസ്യമൊഴിയുടെ പകർപ്പ് കിട്ടാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എറണാകുളം ജില്ലാ കോടതിയിൽ അപേക്ഷ നൽകി. കേസിൽ പുതിയ രഹസ്യമൊഴി സഹായകരമാകുമെന്നാണ് ED വിലയിരുത്തൽ. അരുൺരാജ്, 24, കൊച്ചി. മുഖ്യമന്ത്രിയുടെ ദൂതനായി എത്തിയ ഷാജ് കിരൺ രഹസ്യമൊഴി പിൻവലിപ്പിക്കാൻ സമ്മർദ്ദം ചെലുത്തിയെന്ന ആരോപണം ആവർത്തിച്ച് സ്വപ്ന സുരേഷ്. ഷാജു പാലക്കാട്ടെത്തി ഭീഷണിപ്പെടുത്തിയതിന്റെ ശബ്ദ സന്ദേശം നാളെ പുറത്തുവിടുമെന്നും സ്വപ്ന പറഞ്ഞു. എന്നാൽ സ്വപ്നയുടെ ആരോപണങ്ങൾ ഷാജ് കിരൺ തള്ളി. കോടതി നിർദ്ദേശം പൂർണ്ണമായി പാലിച്ച് ഹൈക്കോടതി മുൻകൂർ ജാമ്യഹർജി പരിഗണിച്ച ശേഷമാണ് സ്വപ്ന മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത്. ഷാജ് കിരൺ ഇന്നലെ രാവിലെ വരെ അടുത്ത സുഹൃത്തായിരുന്നു. പിന്നീട് മുഖ്യമന്ത്രിയുടെ ദൂതനായി ഷാജു മാറി. സരിത്തിനെ വിജിലൻസ് കസ്റ്റഡിയിലെടുക്കുമെന്ന് ആദ്യം പറഞ്ഞത് ഷാജ് കിരണെന്നും 164 സ്റ്റേറ്റ്മെന്റ് പിൻവലിക്കാൻ വലിയ സമ്മർദ്ദം ഷാജ് ചെലുത്തിയെന്നും സ്വപ്ന സുരേഷ് പറഞ്ഞു. നെഗോസിയേഷൻ ഇന്നലെ നടന്നു. ഇന്നലെ ഉച്ച മുതല് വൈകുന്നേരം 7 വരെ ഈ ഓഫീസിൽ വെച്ച് എന്നെ മാനസികമായി പീഡിപ്പിച്ച് ഞാൻ ചെയ്തത് ഏറ്റവും വലിയ തെറ്റാണ്. അതിന്റെ എല്ലാ ഭവിഷ്യത്തും ഞാൻ അനുഭവിക്കേണ്ടി വരും. ഇപ്പൊ പുള്ളിക്കാരൻ കണക്റ്റഡ് ആണ്. പുള്ളിക്കാരൻ ഇതിന്റെ മീഡിയേറ്റർ ആണ്. പുള്ളിക്കാരൻ ഒന്നാം നമ്പറിനെ കാണാൻ പോവാണ്. മുഖ്യമന്ത്രിയുടെ പ്രതിനിധി നികേഷ് കുമാറിന് ഫോൺ കൈമാറണമെന്നും സംസ്ഥാനത്തെ ADGP മാരടക്കം നിരവധി തവണ ഇക്കാര്യം അന്വേഷിച്ച് കൂടിക്കാഴ്ചവേളയിൽ ഷാജിനെ ബന്ധപ്പെട്ടെന്നും സ്വപ്ന വെളിപ്പെടുത്തി. ഷാജ് കിരണിനോട് കൂടെ പോയിട്ട് നികേഷ് കുമാറിനോട് സംസാരിക്കുക, ഫോൺ ചോദിച്ച് ആ ഫോൺ ഏൽപ്പിക്കുക, എന്താണോ അവര് പറയുന്നത് കേൾക്കുക. എന്നാൽ സ്വപ്ന സുരേഷിന്റെ ആരോപണങ്ങൾ ഷാജ് കിരൺ പൂർണ്ണമായി തള്ളി. സ്വപ്നയുടെ ആരോപണങ്ങൾക്ക് പിന്നിൽ അഭിഭാഷകൻ കൃഷ്ണരാജാണ്. സ്വപ്നയ്ക്ക് അഭിഭാഷകന്റെ സമ്മർദ്ദമുണ്ടെന്നും സരിത്തിനെ കസ്റ്റഡിയിലെടുക്കുമെന്ന് താൻ സ്വാഭാവിക മുന്നറിയിപ്പ് നൽകുക മാത്രമാണ് ചെയ്തതെന്നും ഷാജ് കിരൺ 24നോട് പറഞ്ഞു. ഇവരുമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ബന്ധപ്പെട്ട് നിങ്ങളായിരിക്കും പൊക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. നോർമലി പറഞ്ഞു. തനിക്ക് സ്വപ്നയുമായി വ്യക്തിപരമായ അടുപ്പമുണ്ടെന്നും തന്റെ കുടുംബത്തിന് വേണ്ടി സൊറോഗേറ്റ് മദറാകാമെന്ന് സ്വപ്ന പറഞ്ഞെന്നും വാടക ഗർഭപാത്രം വാഗ്ദാനം ചെയ്തെന്നും ഷാജ് കിരൺ പറഞ്ഞു. ഒരു സ്ത്രീ അവരുടെ ഗർഭപാത്രം തരാന്ന് പറയുന്നത് ഇത് സരിത്തിനോട് പോലും പുള്ളിക്കാരി ഷെയർ ചെയ്ത കാര്യമാ. എന്റെ മറ്റു രണ്ട് ഫ്രണ്ട്സ് ഉണ്ട്, അവരോട് ഷെയർ ചെയ്ത കാര്യമാ. അപ്പൊ ഒരു ആൺ സുഹൃത്തിനോടും എന്റെ വനിതാ സുഹൃത്തിനോടും ഷെയർ ചെയ്ത കാര്യമാ. നാളെ ഷാജ് കിരണുമായുള്ള സംഭാഷണത്തിന്റെ ശബ്ദ സന്ദേശം പുറത്തുവിടുമെന്നാണ് സ്വപ്നയും അഭിഭാഷകനും പറയുന്നത്. 24 പാലക്കാട്. ലോകത്ത് എവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.